ശർക്കര കൊണ്ട് ഏതവസരത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ശർക്കര പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ഉണക്കലരി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ആദ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഉണക്കലരിയൊക്കെ ആണെങ്കിൽ 2-3 പ്രാവശ്യം തന്നെ നല്ലപോലെ കഴുകിയെടുക്കണം. അപ്പോൾ ദാ ഞാനിതിപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഒരു പാനിലോട്ടേക്ക് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 കപ്പ് അളവിന് ഇരട്ടി അളവിൽ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് മതി, പക്ഷേ എങ്കിൽ കൂടി 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു വെള്ളത്തിൻ്റെ പറ്റ് വേണ്ടതുകൊണ്ട് മാത്രമാണ്. 3.5 കപ്പ് മുതൽ 4 കപ്പ് വരെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാനിതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് തിള വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ അരിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്നവരെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ദാ ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി റെഡിയാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 7 ആണി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ ആ ഒരു ശർക്കര ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള 7 ആണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ശർക്കര ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമുക്ക് 3/4 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം നിങ്ങൾക്കൊരൽപ്പം കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിപ്പോൾ ശർക്കര പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശർക്കര പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഏകദേശം 3 കപ്പ് അളവിൽ ശർക്കര പൊടി ചേർത്താൽ മതി. അപ്പോൾ ദാ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളുടെ ശർക്കരയൊക്കെ നല്ലപോലെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മളുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അരിയും ഇവിടെ അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ച് കൊടുത്തെങ്കിലും നമ്മളുടെ വെള്ളമൊക്കെ വറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. അരി ഒരുപാട് അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊരു ബൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി ഞാനിപ്പോൾ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ചേർക്കുന്നതിന് മുന്നേ നമ്മളുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കണം. കാരണം ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അരി വേവൊന്നുമില്ല. അപ്പോൾ ദാ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് ഞാനിതിപ്പോൾ നല്ലപോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഞാനിപ്പോൾ മിക്സിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അത് നമ്മളുടെ കൂട്ട് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. അതിലോട്ടേക്ക് 1 കപ്പ് അളവിൽ ചെറു ചൂട് വെള്ളം ചേർത്തിട്ട് കൈയിനെ കൊണ്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പായസത്തിൽ നമുക്ക് തേങ്ങ ഇങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദാ ഞാനിപ്പോൾ ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് ഓൺ ആക്കി വെക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിൽ മാത്രം വെച്ചാൽ മതി. കാരണം നമ്മളുടെ ഇതിൽ വെള്ളം അങ്ങനെ ഒരുപാട് ചേർത്തിട്ടില്ല. ഇനി ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ലോയിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ പറ്റ് നല്ലപോലെ കുറവായതുകൊണ്ട് ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ ചൂട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനതിപ്പോൾ 1/2 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ കൺസിസ്റ്റൻസി ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മധുരം നോക്കിയപ്പോൾ ഒരു മധുരം കുറവ് തോന്നിയുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം. ഞങ്ങൾക്ക് ഒരല്പം മധുരം കൂടുതൽ വേണ്ടുന്നതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ശർക്കരയും അരിയൊക്കെ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കറക്റ്റ് പാകത്തിന് നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഏറ്റവും അവസാനമായിട്ട് വറുത്തിടുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്നൊരൽപ്പം മാറി വന്നപ്പോൾ അതിലോട്ടേക്ക് കുറച്ച് കിസ്മിസാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസും അണ്ടിപ്പരിപ്പും മാത്രം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്.
എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത്. എല്ലാം കൂടെ നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ പായസത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ദൈതിപ്പ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്, നമ്മളുടെ പായസത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പായസം ഇവിടെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറു ചൂടോടു കൂടിയിട്ട് സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. രണ്ട് രീതിയിലാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ അടുത്ത പായസം എന്ന് പറയുന്നത് നുറുക്കു ഗോതമ്പ് പായസമാണ്. അപ്പോൾ നുറുക്കു ഗോതമ്പും ശർക്കരയും ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവിൽ നുറുക്കു ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 കപ്പ് അളവിൽ വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരല്പം കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ കുക്കർ അടച്ചു വെച്ച് വേവിക്കാനാണ് പോകുന്നത്. ഇത് നമ്മൾ സോക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നുറുക്കു ഗോതമ്പ് ഡയറക്റ്റായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ടേക്ക് ആക്കിയിട്ട് 15 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ അതൊന്ന് കുക്കാവുന്ന സമയം കൊണ്ട് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ആണി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ടേക്ക് 3/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയുടെ അളവ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇതാ നമ്മളുടെ ശർക്കരപ്പാനി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വന്നാൽ മാത്രം മതി. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ നുറുക്കു ഗോതമ്പും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ അരി പോലെ നമ്മളുടെ നുറുക്കു ഗോതമ്പ് അങ്ങനെ വെന്തടിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ അതാ കറക്റ്റ് പാകത്തിന് നുറുക്കു ഗോതമ്പും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു പാനിലോട്ടേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ തരിയും മണലൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ ഒരു കട്ട പോലെ തോന്നുന്നുണ്ടെങ്കിലും അത് കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാം ഉടഞ്ഞ് വന്നോളും. അപ്പോൾ ദാ ഞാനിതിപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഫ്ലെയിം ലോയിൽ വെച്ചാൽ മതി, ഒരുപാട് ഫ്ലെയിമൊന്നും കൂട്ടി വയ്ക്കൊന്നും വേണ്ട. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആ ഒരു നുറുക്കു ഗോതമ്പ് ശർക്കരയിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിനി ആ ഒരു ശർക്കര പാനിയിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ നുറുക്കു ഗോതമ്പും ശർക്കരയും നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതങ്ങനെ 1-ാം പാല് 2-ാം പാല് എന്ന് പറഞ്ഞിട്ടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതിൽ നിന്ന് എടുത്തിരിക്കുന്ന പാലാണ്. അപ്പോൾ ഞാനിതിപ്പോൾ 1 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കട്ടിയിലാണ് ഉണ്ടാവുക നമ്മളുടെ പാല്. അപ്പോൾ അത് ആ പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആ ഒരു പാല് ഒന്ന് തിളച്ച് വരണം. തിളച്ചിട്ട് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്താൽ മതി, ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഞാനിതിപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പാലും ശർക്കരയും ഒക്കെ ഒന്ന് നല്ലപോലെ യോജിച്ച് കുറുകി വരണം. അപ്പോൾ ദാ ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ നമ്മൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു രീതിക്ക് എടുത്താൽ മതി. ചിലവർക്ക് നല്ലപോലെ ഒഴുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കുറച്ച് കട്ടിയിലായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ഏറ്റവും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്, കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏലക്കാപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഏറ്റവും അവസാനമായിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസുമാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അളവൊന്നുമില്ല, അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇതും കൂടെ നമ്മളുടെ പായസത്തിലോട്ടേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നുറുക്കു ഗോതമ്പ് വെച്ചിട്ടുള്ള പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 പായസമാണ് നമ്മൾ കാണിച്ചു തന്നിരിക്കുന്നത്, ശർക്കര ഉപയോഗിച്ച് അരി കൊണ്ടുള്ള പായസവും നുറുക്കു ഗോതമ്പ് കൊണ്ടുള്ള പായസവും. രണ്ടും ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഏത് ഒക്കേഷനിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. വീട്ടിൽ സാധാരണഗതിയിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ 2 പായസവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സൊക്കെ പറയുക.
റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് പറയാനും മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.